അപ്പോൾ ഇതാ മത്തങ്ങ വറുത്തിന് ശരിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ മത്തങ്ങ വറുത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഒരു അര കപ്പ് പയറ് വേവിച്ചതാണ്. അപ്പം ഇത് ഒരു കുറച്ച് ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതി വേവിച്ച് വെച്ചു. കാരണം വെച്ചാൽ പയറ് വേവാൻ ഇത്തിരി താമസമാണ്. ഈ പ്രാവശ്യം കിട്ടിയ പയറൊന്ന് ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഇത് വേണ്ട, പകുതി വന്നിട്ടുള്ളൂ. അപ്പം ഇത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു അര മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടി കേട്ടാ. ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചിടാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതാ മത്തങ്ങ വേവുമ്പോഴത്തേക്കും നമുക്ക് എരിശ്ശേരിക്കുള്ള നാളികേരം അരച്ചെടുക്കാം. ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു പച്ചമുളക്, മൂന്ന് അല്ലി ചുമന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഇനിയും ഒരു കാൽ ടു അര അര ടീസ്പൂണിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ ജീരകം കേട്ടോ. ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ അര ടീസ്പൂൺ ചേർക്കാറുണ്ട്. അപ്പോൾ അധികം ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കാൽ ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമ്മുടെ ഒരുപാട് അരയണ്ട, ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് മിക്സിയുടെ ചേർക്കാം. അപ്പോൾ ഇത് നമ്മുടെ മത്തങ്ങയും പയറും നല്ലോണം വെന്ത് ഞാൻ അവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ഇതാ അരച്ച് വെച്ചേക്കണ നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ വെള്ളം അധികം ഒഴിക്കാണ്ടായിട്ട് അരച്ചേക്കുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. സദ്യക്കൊക്കെയാകുമ്പോൾ എരിശ്ശേരി നല്ല കട്ട പോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അധികം വെള്ളം ഒഴിക്കാണ്ട് ഒരു കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ നാളികേരം ഒന്ന് ഇതിനകത്ത് കിടന്നൊന്ന് വേവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇതാ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ കുറച്ച് മധുരമുള്ള കറിയാണല്ലോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മത്തങ്ങയ്ക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഇതിൽ ഇത്തിരി മധുരം കുറവാട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണേ. അപ്പോൾ ആ ശർക്കര അലിയണ വരെ ഒന്ന് നമുക്കൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, കാരണം വെള്ളം കുറവായതുകൊണ്ട് അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എരിശ്ശേരി നന്നായിട്ട് തിളച്ചു. ഞാൻ മധുരം നോക്കിയിട്ട് നല്ല മധുരം ഉണ്ട്. ഇപ്പോഴെ ശരിക്കും ടേസ്റ്റ് ആയിട്ടാണ്. ഉപ്പുണ്ട്, ഉപ്പ് ശരിക്കും എരിശ്ശേരി കുറവ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു ചെറിയട്ടി വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, നമ്മൾ ഒരു കപ്പ് നാളികേരമാണല്ലോ അതിനകത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും തന്നെ നാളികേരം ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക്, കറിവേപ്പില, കടുക്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇതെണ്ണ ചൂടായി. ഞാനത് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണേ. കടുക്, അപ്പോൾ അത് ആ കടുക് പൊട്ടിയതുകൊണ്ട് ഞാനതിൽ നാളികേരം ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാളികേരം നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ അവസാനമായിട്ട് ചേർക്കുന്നതാണ് കുരുമുളക് ചതച്ചത്. ഒരു അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ ചേർക്കേണ്ട, എരിവ് കൂടും. അപ്പോൾ ഇതും കൂടി ഇതിനകത്ത് ഒന്നും കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർക്കാം.